വസവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സോ ഗയ്സ് നമ്മൾ ഇന്ന് നാണ്ട് മുണ്ടക്കൂടി നമ്മുടെ അധികം കാണിക്കണ്ട എനിക്ക് മുണ്ടക്കാരെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ മുണ്ടക്കൂടി എടുത്തിട്ട് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇന്നൊരു അടിപൊളി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷു ഉണ്ടല്ലോ ഈ വർഷത്തെ വിഷു ഈ വർഷത്തെ വിഷുവോടനുബന്ധിച്ച് നമ്മൾ മലയാളീസ് ഇവിടെ ഒരുപാട് പേരെ കണി കാണിക്കുകയും ഒരുപാട് പരിപാടികൾ ചെയ്യുകയും കൃഷ്ണനായിട്ട് നിലത്തിൽ മുങ്ങിക്കിടക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ അനുബന്ധിച്ചുള്ള വിഷു പരിപാടികളൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് നമ്മൾ നമ്മുടെ ടിപ്പിക്കൽ മലയാളി മത്സരങ്ങളായിട്ടുള്ള വടംവലി കുച്ചിപ്പുടി ഭരതനാട്യം പോലെ കലനെല്ലി പൊട്ടിക്കൽ അങ്ങനത്തെ കുറെ പരിപാടികൾ ഒന്നും നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല സോ അപ്പം അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വിഷു പരിപാടികൾ നമ്മൾ ഇന്ന് 6/8/2022 എന്ന പേരിൽ നടത്താൻ വേണ്ടി പോവാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ എല്ലാവരും കൂടെ അപ്പൊ വിഷുവിന്റെ പ്രോഗ്രാമിന് അപ്പുറത്തോട്ട് ഒരുപാട് നമ്മുടെ തനതായ നമ്മൾ ഓണത്തിനായി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളപ്പിറവിക്ക് അവതരിപ്പിക്കുന്ന ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളീസിന് മാത്രം ഇതുവരെ ഒരു ഡേ കിട്ടിയിട്ടില്ല ബാക്കി സ്റ്റേറ്റുകാരൊക്കെ അവരുടെ ഓരോരോ ഡേകൾ വരുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് ആർട്സുകാരും സ്പോർട്സുകാരും നമ്മുടെ സയൻസുകാരും എല്ലാവരും കൂടെ വന്നിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല നമ്മുടെ ഹോളി മാത്രമാണ് പിന്നെയും കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഈ ഒരു ആറാട്ടിലേക്ക് നിങ്ങൾ എല്ലാവരെ സ്വാഗതം ചെയ്യാണ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെ സ്വാഗതം ചെയ്യാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാവരെ സ്വാഗതം ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വയ്ക്കുക അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആറാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം ഗൈസ് അങ്ങനെ എല്ലാവരും നേടാൻ റെഡി ആയിട്ട് നമ്മുടെ പെർഫോമിംഗ് ആർട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് അവിടെയാണ് ഈ വർഷത്തെ നമ്മുടെ ആറാട്ട് അതായത് നമ്മുടെ വിഷു സെലിബ്രേഷൻ ആരംഭിക്കാനായിട്ട് പോകുന്നത് അതേ നിറയെ ഒരു കലോത്സവത്തിന്റെ ഫീൽ ആയിരുന്നു കേട്ടോ നേരെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടികളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡാൻസും പാട്ടും ഒപ്പനയും മാർഗം കളിയും കൈകുട്ടിപ്പാട്ടും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് മാത്രമല്ല സ്റ്റേജിന്റെ ഏറ്റവും ബാക്കില് അല്ലെങ്കിൽ കാണികളിലേക്ക് ഇടയിൽ വരുന്ന ഇങ്ങനത്തെ കുറെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം വളരെ കാമായിട്ട് പോയിട്ട് പിന്നീട് ഒരു ആറാട്ടിലേക്ക് തന്നെ പോയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഡാൻസ് ഭയങ്കര ആഘോഷമായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ബാച്ച് അതായത് 2020-22 ബാച്ചിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരുപാട് സെലിബ്രേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ആകെപ്പാടെ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഹോളി മാത്രമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏകദേശം ലാസ്റ്റ് ഒരു പ്രോഗ്രാം ഒക്കെ ആയിരിക്കും ഇത് യൂണിവേഴ്സിറ്റിയിൽ ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു അടിപൊളി പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടേത് മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാവുന്നതുപോലെ ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ സ്റ്റുഡൻസ് ആയിട്ട് അതായത് പി ജി സ്റ്റുഡൻസ് ആയിട്ട് സെക്കൻഡ് ഇയേഴ്സ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും തന്നെ ഫോർത്ത് സെമസ്റ്ററിലൊക്കെ ആയിരിക്കും അല്ലെ എല്ലാവർക്കും തന്നെ പ്രൊജക്റ്റും ഇന്റേൺഷിപ്പും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അക്കാഡമിക്കിലേക്ക് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർത്ത് സെമ്മിൻ്റെ ഇടയിൽ ഇത്തരം പ്രോഗ്രാമൊക്കെ തരുന്ന ഒരു റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ശരിക്കും അടിപൊളിയായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏത് പ്രോഗ്രാംസ് എടുത്താലും അതിന് മലയാളി പ്രസൻസ് ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയധികം ആയിരിക്കും മലയാളീസ് അവിടെ എൻജോയ് ചെയ്യുന്നത് ആരുടെ പ്രോഗ്രാം ആണെങ്കിലും ഹോളിയൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ മലയാളികൾക്ക് വേണ്ടി മാത്രം നമ്മുടെ മല്ലൂസിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പവർ വേറെ തന്നെ ആയിരിക്കും അല്ലേ
ഒരുപാട് പേരുടെ ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ഗൈസ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളി കൂട്ടായ്മ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ മലയാളി കൂട്ടായ്മയൊക്കെ എടുത്ത് ഒരുപാട് ഒരുപാട് എഫേർട്ടിന്റെ ഫലമായിരുന്നു ഈ ഒരു പരിപാടി. അപ്പൊ എന്തായാലും ഡി ജെ നൈറ്റും കാര്യങ്ങളും പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് ഒരു അടിപൊളി നൈറ്റ് തന്നെ ആയിരുന്നു പോണ്ടിച്ചേരിയിലെ ഈ ഒരു ആറാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും ആറാട്ട് എന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ആറാടുകയായിരുന്നു ഗൈസ്. ശരിക്കും ഒരു ആറാട്ട് തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മള് ആറാട്ടിന്റെ പരിപാടികളും കാര്യങ്ങളും ഡി ജെ നൈറ്റും എല്ലാം കഴിഞ്ഞിട്ട് മടുത്ത് തവണ ഇവിടെ ഒരു സൈഡിൽ വന്ന് പണ്ടിരിക്കുവാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും ഒന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പറ, ആറാടിയോ? അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ. നമ്മള് ശരിക്കും ആറാട്ട് എന്ന് പറഞ്ഞ നമ്മുടെ പരിപാടി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആറാടി എല്ലാവരും എന്റെ പേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ഏകദേശം ഒരുപാട് ആയിട്ടുണ്ട്, എല്ലാവരും ഏകദേശം ഈ ഒരു അവസ്ഥയിലായിട്ടൊക്കെ ആണ്. ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഇനി പാകപ്പാടെ ഞങ്ങൾക്ക് 10-15 ദിവസവും കൂടി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. അപ്പൊ ഉള്ള സമയം എല്ലാവരും ഭയങ്കര അടിപൊളിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഡിസൈനായിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഓരോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആറാട്ട് തന്നെ ആയിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അപ്പൊ നമ്മുടെ മലയാളീസിന്റെ പവർ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കാണിച്ച ഒരു വീഡിയോയും കൂടെ ആയിരുന്നു ഇത്, അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ആറാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ആറാട്ടായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ വയ്ക്കുക. അപ്പൊ എന്തായാലും നോക്കുന്ന നേരെ മറ്റൊരു വ്യത്യസ്തമാണെന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.